നമസ്കാരം. സംസ്ഥാന സർക്കാരിൻ്റെ ജനകീയ പദ്ധതിയായ വാതിൽപ്പടി സേവനം അടുത്ത മാസം അതായത് സെപ്റ്റംബറിൽ ആരംഭിക്കും. അശരണർക്കും ആലംബഹീനർക്കും കരുതൽ സ്പർശമായിട്ടാണ് സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. 50 പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടമായി ഈ പദ്ധതി ആരംഭിക്കുക. ആദ്യഘട്ട പ്രവർത്തന അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഡിസംബറിൽ സംസ്ഥാനമൊട്ടാകെ ഈ പദ്ധതി നടപ്പിലാക്കും. ആജീവനാന്ത സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കൽ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം ലഭ്യമാക്കുന്നതിനുള്ള അപേക്ഷ തയ്യാറാക്കൽ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അടിയന്തര ആവശ്യത്തിനുള്ള മരുന്നുകൾ എത്തിച്ചു നൽകുക, പാലിയേറ്റീവ് കെയർ തുടങ്ങിയ സേവനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വാർഡംഗത്തിൻ്റെ അധ്യക്ഷയിൽ ആശാ വർക്കർ, കുടുംബശ്രീ പ്രതിനിധി, സന്നദ്ധ സേവന വോളണ്ടിയർമാർ എന്നിവരടങ്ങുന്ന കമ്മിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. സേവനം ആവശ്യമായവരുമായി ബന്ധപ്പെടാനുള്ള പ്രാഥമിക ചുമതല ആശാ വർക്കർമാർക്കാണ്. സേവനം ലഭ്യമാക്കേണ്ടവർക്ക് കമ്മിറ്റി അംഗങ്ങളെ ഫോൺ മുഖാന്തരം ബന്ധപ്പെടാവുന്നതാണ്. ഇതിനായി കമ്മിറ്റി അംഗങ്ങളുടെ ഫോൺ നമ്പറുകൾ അടങ്ങിയ കാർഡ് വിതരണം ചെയ്യും. അക്ഷയ കേന്ദ്രങ്ങളും സന്നദ്ധ സേവന വോളണ്ടിയർമാരും ആശാ വർക്കർമാരുടെ സഹായത്തിനുണ്ടാകും. സന്നദ്ധ സേനാംഗങ്ങളെ കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനാണ്. മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സന്നദ്ധതയുള്ള വോളണ്ടിയർമാരെ സുതാര്യമായ രീതിയിൽ കണ്ടെത്തണം. NSS NCC വോളണ്ടിയർമാരെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കാവുന്നതാണ്. ഓരോ ആളുകൾക്കും ആവശ്യമായ മരുന്നുകൾ പ്രാദേശികമായി ലഭ്യമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഉറപ്പാക്കും. പാലിയേറ്റീവ് കെയർ ആവശ്യമായവർക്ക് ഈ സേവനം ലഭ്യമാക്കണം. കോവിഡ് കാലത്ത് നടപ്പിലാക്കിയ രീതി ഇതിനായി തുടരുകയും ചെയ്യും. വാതിൽപ്പടി സേവന പ്രവർത്തനങ്ങളുടെ പുരോഗതി ജില്ലാ അടിസ്ഥാനത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിലും നിരന്തരം അവലോകനം ചെയ്യും. ജില്ലാ കളക്ടർമാർക്കും ജില്ലാ ആസൂത്രണ സമിതിക്കും പദ്ധതിയുടെ നടത്തിപ്പിലും മോണിറ്ററിങ്ങിലും നിർണായക പങ്കുണ്ട്. പ്രായാധിക്യത്താൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, കിടപ്പിലായവർ തുടങ്ങി വിവിധ കാരണങ്ങളാൽ ചലന പരിമിതി അഭിമുഖീകരിക്കുന്നവർക്ക് പിന്തുണയായാണ് ഈ വാതിൽപ്പടി സേവനം പദ്ധതി നടപ്പാക്കുന്നത്.